ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല നിങ്ങളുടെ ഈ സപ്പോർട്ടും ലവ് ആൻഡ് കെയർ. താങ്ക് യു സോ മച്ച് എവറി വൺ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നെ ഇത്രയും അധികം ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നത്, എനിക്ക് സ്നേഹം കൊടുക്കുന്നത്, പകർന്നു തരുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാരണം ഞാൻ എങ്ങനെയാണോ പുറത്ത് അതുപോലെ തന്നെയായിരുന്നു ഞാൻ ഇൻസൈഡ് ബിഗ് ബോസ്. ഐ ഡിഡ്ന്റ് ഫേക്ക് മൈ ക്യാരക്ടർ അറ്റ് ഓൾ. പിന്നെ ബിഗ് ബോസ് ക്വിറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ കുറേ ആലോചിച്ചു. കാരണം മെയിൻ റീസൺ എന്ന് വെച്ചാൽ രഹിത് സാറാണ്. എനിക്ക് രഹിത് സാറെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം വെല്ലിയേട്ടനെ പോലാണ് എനിക്ക് രഹിത് സാറിനെ. സോ ഞാൻ ക്വിറ്റ് ചെയ്തപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ചേട്ടനെ ഞാൻ ഒറ്റയ്ക്കിട്ട ഒരു ഫീലാണ്. എൻ്റെ ചേട്ടനെ ഒറ്റയ്ക്കിട്ട് പോകുമ്പോഴുള്ള ഒരു ഫീൽ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് ആ അവസ്ഥയായിപ്പോയി. ഗൈസ് പ്ലീസ് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് മീ. എനിക്ക് വളരെയധികം സങ്കടമുണ്ട് ഈ അവസരത്തിൽ. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ നിങ്ങളുടെ ഈ സ്നേഹവും ലവ് ആൻഡ് കെയറെല്ലാം കണ്ട് വളരെയധികം ഷോക്കായിട്ടിരിക്കുകയാണ്. വളരെയധികം സങ്കടമുണ്ട്. ഐ ഡിസപ്പോയിൻറ്റഡ് ഓൾ യു ഗൈസ്. പ്ലീസ് ഫോർഗിവ് മീ.